Hi friends, assalamu alaikum. Nerkidilen achar tayaraakam. Jaadika kondana achar tayaraakunnade. Nammude dahanathinokke patti oru kidilen acharaanu. Appo jaadika kondana achar tayaraakittillathavare onnu tayaraaki nokkanam. Nalla oru taste aanu ee acharinu. Ee achar maathram mathi namukku oru plate choorunnaneete. Aadyam thanne jaadika edukkanam. Njan ingode jaadika parichedukkanae. Korachu nelathu veenu kittiyathu kondayirunnu. Appo jaadika okke parichedutittund. Idupole nalla pachcha jaadika kittiyaanengil onnum kooda nalladayirikkum. Appo njan jaadika ella നന്നായിട്ട് കഴുകിയതിന് ശേഷം കുരുവൊക്കെ മാറ്റി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ മാങ്ങ ഒക്കെ അച്ചാർ അഴിയാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മൺചട്ടിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് എപ്പോഴും അച്ചാർ വെക്കാൻ നല്ലത്. അപ്പോൾ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞ് അടച്ച് വെച്ച് ഒരു 3-4 മണിക്കൂർ ഇതുപോലെ അടച്ച് വെക്കാം. ജാതിക്കയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് 4 മണിക്കൂറിന് ശേഷം ജാതിക്കായ എടുക്കാം. അപ്പോൾ ജാതിക്കായയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയിലും അച്ചാർ വയ്ക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ എത്ര കൂടുതലിട്ടാലും അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടിക്കിട്ടണേ. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിൽ അച്ചാർ വെച്ചാൽ കുറച്ച് ദിവസം കേടുകൂടാതെ അച്ചാർ ഇരിക്കുവേ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും അധികം ഇടണ്ട. ഇനി ഇതിലേക്ക് പിരിയമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1-2 വലിയ ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിരിയമുളക് പൊടിയും അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അച്ചാർ പൊടി ഉണ്ടെങ്കിൽ 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിനി ഇതിൻ്റെ കൂടെ തന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ വിനാഗിരി 1/2 ഗ്ലാസോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ഇടുമ്പോഴുള്ള അച്ചാറിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ. അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയൊക്കെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരപ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കല്ലുപ്പ് തന്നെ അധികം ഇട്ട് കൊടുക്കേണ്ട. നമ്മൾ ജാതിക്കായയിലേക്ക് നേരത്തെ ഉപ്പിട്ടതല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ജാതിക്കായ ഇട്ട് കൊടുക്കാം. ജാതിക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അച്ചാറ് വേവൊന്നും വേണ്ട. ജാതിക്ക ഇപ്പോൾ തന്നെ ഉപ്പിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. 5-10 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമായിട്ട് അച്ചാറിരിക്കുന്ന ഇഷ്ടമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 1/2 ഗ്ലാസും കൂടെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ മാത്രം ഒരല്പം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് ജാതിക്കയിലേക്ക് പിടിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 5-10 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ജാതിക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അച്ചാർ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ജാതിക്ക ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ദഹനത്തിനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു കിടിലൻ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.